ധീരമായ നിലപാടുകളും അനന്യമായ ഭാഷണ വൈഭവവും കൊണ്ട് സാഹിത്യോത്സവനെ സമ്പന്നമാക്കിയ ബഹുമാന്യനായ MLA KK ശശിസാറിന് സാഹിത്യോത്സവന്റെ ഭാവുകങ്ങൾ. സന്ദേശ പ്രഭാഷണം നടത്തി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി സഭിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ MT ഷിഹാബുദ്ദീൻ സഖാഫി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ MLA, പണ്ഡിതന്മാർ, നേതാക്കൾ, SSF പാലക്കാട് ജില്ലാ സാഹിത്യോത്സവിന്റെ വർണ്ണാഭമായ ഈ വേദിയിൽ തങ്ങളുടെ കഴിവുകൾ മാറ്റിവെക്കുന്നതിനു വേണ്ടി പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെ വൈകിയതുകൊണ്ട് ദീർഘമായി സംസാരിക്കാതെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ്. SSF സാഹിത്യോത്സവ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന ആലോചിക്കുമ്പോൾ പുതിയ കാലഘട്ടത്തിനോട് ചേർന്നു നിന്ന് കലയുടെയും സാഹിത്യത്തിന്റെയും നവകാല സങ്കല്പങ്ങളെ വിലയിരുത്തി സാഹിത്യോത്സവം മുന്നോട്ട് വെക്കുന്ന ആദർശത്തെ, അതിന്റെ ലക്ഷ്യത്തെ വിലയിരുത്തുമ്പോഴാണ് എന്തിനാണ് SSF സാഹിത്യോത്സവങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കലയും സാഹിത്യവും വിശ്വാസികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. അത് ഒരാസ്വാദനം എന്നതിലപ്പുറം ഒരനുഷ്ഠാനമായി കരുതി, ആരാധനയായി കരുതിയാണ് നമ്മളൊക്കെയും ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദുകൾ, അവിടുത്തെ മദുഹുകൾ രചിച്ച കാവ്യങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ പതിവായി തന്നെയും പാരായണം ചെയ്യപ്പെടാറുണ്ട്. അത് ഏതെങ്കിലും ഒരു അവാർഡിനെ ലക്ഷ്യം വെച്ചുകൊണ്ടോ കേവലം ഒരു ആസ്വാദനം എന്ന താല്പര്യത്തിലോ അല്ല, മറിച്ച് അതെന്റെ ആരാധനയുടെ ഭാഗമാണ് എന്ന ഒരു ചിന്താഗതിയോടുകൂടിയാണ് ആ കാവ്യങ്ങൾ ആലപിക്കാൻ വിശ്വാസി സമൂഹം മുന്നോട്ട് വരുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് കലയെയും സാഹിത്യത്തെയും ആരാധനയുടെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായി കണ്ട് ജീവിതത്തോട് ചേർത്തു വെച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ലോകത്തെല്ലാ ഭാഗത്തും മുസ്ലിങ്ങൾ. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രവും ആ ഒരു തലത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിന്റെ സാഹിത്യ ചരിത്രത്തെ എടുത്തു പരിശോധിക്കുമ്പോ കേരളത്തിലെ മുഖ്യധാരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട എഴുത്തുകാരെക്കാൾ പഴക്കവും പാരമ്പര്യവുമുള്ള എഴുത്തുകാരും കലാകാരന്മാരും മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികളായി ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് കോഴിക്കോട് കാളിയായിരുന്ന കാളി മുഹമ്മദ് തങ്ങൾ രചിച്ചിട്ടുള്ള മുഹിയദ്ദീൻ മാല നമ്മുടെയൊക്കെ വീടുകളിലെ ഉമ്മമാർ മനഃപ്പാടമാക്കിയിട്ട് രാത്രികാലങ്ങളിൽ വിശാമഗരുവിനിടയിലുള്ള സമയത്ത് നീട്ടി പാടാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രക്കും പഴക്കമുണ്ട് മുസ്ലിങ്ങളുടെ സാഹിത്യ പാരമ്പര്യത്തിന്. ഇവിടെ ആ ഒരു ഘട്ടം മുതൽ ഇന്നേ വരെയുള്ള മുസ്ലിം സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ കലാരൂപങ്ങളുടെ ചരിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ അതൊരിക്കലും ആസ്വാദനം എന്നൊരു തലത്തിലേക്ക് ഒതുങ്ങാതെ, ഒരിക്കൽ പോലും ആഭാസം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നീങ്ങിപ്പോകാതെയാണ് ഈ കാലത്തെ പ്രതിനിധി ഈ എക്കാലത്തെയും അഭിസംബോധനം ചെയ്തിട്ടുള്ളത്.
എനിക്കു ശേഷം ഈ ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം ഈ വേദിയിലേക്ക് മോയിൻകുട്ടി വൈദ്യർ ഒരുപാട് തവണ അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ടുകളായി കയറി വരുമെന്നുറപ്പാണ്. വൈദ്യരെ കുറിച്ച് പഠിക്കുമ്പോ ഒരു മാപ്പിളപ്പാട്ട് രചയിത ഒരു മാപ്പിള കവി എന്ന ഒരു തലത്തിലേക്ക് ചുരുക്കി കാണുന്നതിനു പകരം അദ്ദേഹത്തിന്റെ രചനകൾ, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ സമൂഹത്തിൽ ഏത് രൂപത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. വൈദ്യരെ കുറിച്ച് ഇന്ന് ലഭ്യമാകുന്ന ഏറ്റവും പഴക്കമുള്ള രേഖ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന എഫ് ഫോസ്റ്റ് അദ്ദേഹം എഴുതി അന്നത്തെ ഭരണകൂടത്തിന് സമർപ്പിച്ചിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. എന്താണ് എം ഫോസ്റ്റ് എന്ന് പറയുന്ന പോലീസുകാരൻ വൈദ്യരെ കുറിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതി തയ്യാറാക്കി ഭരണകൂടത്തിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മോയിൻകുട്ടി വൈദ്യരുടെ മലപ്പുറം പടപ്പാട്ടും ബദർക്കിസപ്പാട്ടുമൊക്കെ പാടി അർത്ഥം പറയുന്ന പരിപാടികൾ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ വ്യാപകമായി നടക്കുന്നു. അത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ബ്രിട്ടീഷുകാരന് സ്വൈര്യമായി ഇന്ത്യ രാജ്യം ഭരിക്കാൻ കഴിയില്ല എന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എഴുതി ഭരണകൂടത്തിന് റിപ്പോർട്ടായി സമർപ്പിച്ചിട്ടുള്ളത്. ഒരു മാപ്പിളക്കവി എഴുതിയിട്ടുള്ള പടപ്പാട്ടുകൾ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ തലതൊട്ടപ്പന്മാരെ അസ്വസ്ഥമാക്കാൻ മാത്രം വിപ്ലവ വീര്യമുള്ളതായിരുന്നു എന്ന് പറയുമ്പോഴാണ് കലയും സാഹിത്യവും സമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1506 പൊന്നാനിയിലെത്തിയ ഫ്രാങ്കോയിഡ് പിരാൾഡ് എന്ന് പറയുന്ന ഒരു ലോക സഞ്ചാരിയുണ്ട്, സഞ്ചാര സാഹിത്യകാരനുണ്ട്. അദ്ദേഹം തന്റെ ആ പൊന്നാനിയിലേക്കുള്ള ആഗമനത്തെ കുറിച്ച് തന്റെ കൃതിയിൽ തന്റെ സഞ്ചാര സാഹിത്യത്തിൽ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ പൊന്നാനിയിലേക്ക് വരുമ്പോ ഏതു സമയത്തും പോർച്ചുഗീസുകാരൻ പൊന്നാനിയുടെ തീരത്ത് ആക്രമണം അയച്ചുവിടുമെന്ന വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ പൊന്നാനിയിലേക്ക് വരുന്നത്. ആ കാലഘട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധത്തിന്റെയും സൈനിക സമ്പത്തിന്റെയും ഉടമസ്ഥരായ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു സൈന്യം, ഒരു രാഷ്ട്രം പാവങ്ങളായ കയ്യിൽ ആയുധവും വേണ്ട വിധത്തിൽ ഭക്ഷണവും ഇല്ലാത്തൊരു സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോ സ്വാഭാവികമായും അവരുടെ ആഗമനത്തെ കുറിച്ച് ഭയവിഹ്വലരായി കാത്തുനിൽക്കുന്ന ഒരു സമൂഹത്തെയായിരുന്നു ഞാൻ പൊന്നാനിയിൽ കാണേണ്ടിയിരുന്നത്. എന്നാൽ എനിക്ക് പൊന്നാനിയിൽ കാണാൻ കഴിഞ്ഞത് അങ്ങനെ പേടിച്ചരണ്ടു ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി. എന്തുകൊണ്ട് പോർച്ചുഗീസുകാരൻ വരുന്നില്ല? പറങ്കികൾ വന്നാൽ അവരുമായി പോരാടി രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിതരാവാൻ, സ്വയം രക്തസാക്ഷികളാകാം എന്നാഗ്രഹിച്ചുകൊണ്ട് കാത്തുനിൽക്കുന്ന ഒരു പറ്റം ജനങ്ങളെയാണ് എനിക്ക് പൊന്നാനിയിൽ കാണാൻ കഴിഞ്ഞതെന്ന് ഫ്രാങ്കോയിഡ് പിരാൾ എഴുതുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താണ്? തഹരീൽ എന്ന പേരിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ചു സമർപ്പിച്ചിട്ടുള്ള ഒരു കൃതി തീർക്കുന്ന വിപ്ലവ വീര്യമാണ് ചരിത്രത്തിൽ നിന്നും ഞാൻ വായിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശാലമായി സംസാരിക്കാൻ സമയമില്ല. ഇങ്ങനെ എഴുതുകയും വായിക്കുകയും ചെയ്തൊരു സമൂഹം ഈ നാടിന്റെ മോചനത്തിന് വേണ്ടി നിലകൊണ്ടൊരു ചരിത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായി ജീവിച്ചു പോയിട്ടുള്ള ഒരു ചരിത്രത്തിൽ നിന്ന്, കലയെയും സാഹിത്യത്തെയും അനുഷ്ഠാനത്തിന്റെ ഭാഗമായി കണ്ട ഒരു ചരിത്രത്തിൽ നിന്നാണ് SSFന്റെ സാഹിത്യോത്സവങ്ങളും അതിന്റെ ലക്ഷ്യം നിർണയിക്കുന്നത്. കലയും സാഹിത്യവും മനുഷ്യന്റെ നന്മക്കായിരിക്കണം. ആസ്വാദനത്തിനും പണസമ്പാദനത്തിനും വേണ്ടിയുള്ള ഒരു ഏർപ്പാടായി ഒരു ഘട്ടത്തിലും കലയും സാഹിത്യവും തരന്താ എന്ന് പോയിക്കൂടാ എന്ന ശക്തമായിട്ടുള്ള ലക്ഷ്യം SSFനുണ്ട്. SSF സാഹിത്യോത്സവങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിൽ കലയും സാഹിത്യവും സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടാധീനങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് ചെന്നാൽ അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രക്ക് ഒരു വലിയ ദുരന്തമായി നമ്മുടെ നാടിന് മുകളിൽ പെയ്തിറങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ജനകീയമായ കലാരൂപം ഏതെന്ന് ചോദിച്ചാൽ ലഭിക്കുന്ന മറുപടി സിനിമ എന്നാണ്. കേരള സർക്കാരും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരുമൊക്കെ അവാർഡിന്റെയും മറ്റു പലതിന്റെയും പേരിൽ ഈ ഒരു സിനിമാ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ SSFന്റെ വേദികളിൽ നിന്നും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കലയുടെയും സാഹിത്യത്തിന്റെയും ലക്ഷ്യം എന്താണ്, സിനിമ ഏതൊരു തലത്തിലാണ് ആ ലക്ഷ്യത്തെ നിവർത്തിക്കുന്നത് എന്ന ഒരാലോചനയെ കുറിച്ച് നിരന്തരമായി SSF ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കേന്ദ്ര ചലച്ചിത്ര അക്കാദമിയുടെ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോ മികച്ച സംഘടനത്തിന് അവാർഡ് കൊടുത്തതായിട്ട് കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ട
സുഹൃത്തുക്കളെ, സംഘടനത്തിനും അതേപോലെ തന്നെ ആ കൂട്ടത്തിൽ ഒരു ബലാത്സംഗത്തിനുള്ള അവാർഡ് കൂടി കൊടുത്തിരുന്നെങ്കിൽ ഭംഗിയാകുമായിരുന്നു. നാം ആലോചിക്കേണ്ടത് ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു കലാരൂപം എന്ന പേരിൽ നമ്മളൊക്കെ ആഘോഷിക്കുന്ന, അനുമോദിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ അഭിനയമൂർത്തികളെ തലയിലേറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഈ നാടിനെന്താണ് പകരം നൽകിയത്? ഒരു അധോലോകത്തിന്റെ പ്രതിനിധാനമാണ് സിനിമയിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞതെന്ന് വർത്തമാന കാലഘട്ടത്തിലെ വാർത്തകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങള് എന്റെ പ്രസംഗം ശ്രവിക്കുന്ന ആളുകൾ, നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന 60-70 വയസ്സു പ്രായമുള്ള ഒരു ഉമ്മാമയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കണം, ഉമ്മാമ നിങ്ങള് ഒരാള് മറ്റൊരാളെ കൊല്ലുന്നത് കണ്ടിട്ടുണ്ടോ? ഉമ്മാമയുടെ മുഖഭാവം മാറും. ഭീതിയോടുകൂടി അവർ ചോദിക്കും, ഒരാള് മറ്റൊരാളെ കൊല്ലുകയോ? ഞാനൊന്നും കണ്ടിട്ടില്ല. എന്നാൽ ആ ഉമ്മാമയുടെ പേരമകന്റെ അടുത്ത് ചെന്ന്, അല്ലെങ്കിൽ പേരമകന്റെ മകന്റെ അടുത്ത് ചെന്നിട്ട് LKG ക്ലാസ്സിൽ പോലും അഡ്മിഷൻ എടുക്കാത്ത കുട്ടിയോട് അതേ ചോദ്യം നാം ആവർത്തിക്കണം, മകനെ നീ ഒരാള് മറ്റൊരാളെ കൊല്ലുന്നത് കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് ആ കുഞ്ഞുമോൻ സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി പറയും, ഞാൻ കണ്ടിട്ടുണ്ട്, മമ്മൂക്ക കൊല്ലുന്നത് കണ്ടിട്ടുണ്ട്, ലാലേട്ടൻ കൊല്ലുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ആ കുഞ്ഞു പറയും. ഞങ്ങൾ ആവർത്തിക്കുന്നു, മലയാളിയെ കൊലപാതകങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിനെ പറ്റിയൊരു മാനസികാവസ്ഥ സൃഷ്ടിച്ചതിൽ ഇവിടെ സിനിമകൾ വഹിച്ചിട്ടുള്ള പങ്ക് ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. നമ്മുടെ തൊട്ടടുത്തൊരു ജില്ലയിലെ ഒരു വിദ്യാലയത്തിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അതേ ക്ലാസ്സിലുള്ള 2 ആൺകുട്ടികൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. ആ സംഭവം നടക്കുമ്പോൾ ക്ലാസ്സിൽ അധ്യാപികയുണ്ട്. അവര് ഭയവിഹ്വലരായി അവരെ പിടിച്ചു മാറ്റിയിട്ട് ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. 6 വയസ്സ് പോലും പ്രായമില്ലാത്ത, ലൈംഗികത എന്താണെന്നറിയാത്ത ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, എന്താണ് മക്കളെ നിങ്ങൾ ചെയ്യുന്നത് എന്ന്. ആ സമയത്ത് ആ കുഞ്ഞുങ്ങൾ നൽകിയ മറുപടി, ഞങ്ങൾ പീഡനം കളിക്കുകയാണ് സാറേ എന്നായിരുന്നു. ആരാണ് മലയാളിയെ പീഡനം പഠിപ്പിച്ചത്? ആരാണ് മലയാളിയെ കൊലപാതകം പഠിപ്പിച്ചത്? സ്വന്തം പ്രസവരംഗം പോലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി സംവിധായകന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ക്യാമറകൾക്ക് മുന്നിൽ കിടന്നുകൊടുത്ത പാരമ്പര്യമാണ്, ചരിത്രമാണ് ഈ ഒരു വൃത്തികെട്ട മേഖലക്കുള്ളത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇതൊക്കെയാണ് പുതിയ കാലഘട്ടത്തിലെ കലയുടെയും സാഹിത്യത്തിന്റെയും മേഖലകളെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി മാനുഷിക ഭാവമുള്ള മഹത്തായ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു മേഖലയായി കലയെയും സാഹിത്യത്തെയും നിലനിർത്തണം എന്നതാണ് SSF സാഹിത്യോത്സവം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും. മറ്റൊന്ന് സൂചിപ്പിക്കേണ്ടത് മാപ്പിള കലകളെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കലയും സാഹിത്യവും ആരാധനയുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമാണ്. ആ ഒരു തലത്തിൽ തന്നെ അതിനെ നോക്കിക്കണ്ടുകൊണ്ടാണ് പഴയ തലമുറ ആ ഒരു സംവിധാനത്തെ ഇവിടെ നടപ്പിലാക്കിയത്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കൃതിയായി മുഹിയുദ്ദീൻ മാലയെ പരിചയപ്പെടുത്തപ്പെടുമ്പോ, ഇടക്കാലത്ത് മുഹിയുദ്ദീൻ മാല പടിക്ക് പുറത്താക്കി ചിലർ ഷിർക്കിന്റെ കരിമ്പട്ടികയിൽ പെടുത്തി, അത് പാടാൻ പാടില്ലെന്ന് പറഞ്ഞു. അതെഴുതിയിട്ടുള്ള ലിപിക്രമമായ അറബി മലയാളത്തെ പോലും ഷിർക്കിന്റെ ഭാഷയും ലിപിയുമായി ചിത്രീകരിച്ചുകൊണ്ട് ഒച്ച വെച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു അപശബ്ദങ്ങളും കേരളത്തിന്റെ ഒരു തെരുവീതിയിലും കേൾക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാലം മാറിയിട്ടുണ്ടെങ്കിൽ 25 വർഷക്കാലം പിന്നിടുന്ന SSF സാഹിത്യോത്സവങ്ങൾക്ക് അതിലും നിസ്തുലമായിട്ടുള്ള പങ്കുണ്ട് എന്ന് അഭിമാനപൂർവ്വം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്ന് ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. മുഹിയുദ്ദീൻ മാലയുടെ 400-ാം വാർഷികം ആഘോഷിച്ചത് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പാണ്. അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ് മുഹിയുദ്ദീൻ മാലയുടെ 400-ാം വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന മാപ്പിള കലകളെ തിരിച്ചു കൊണ്ടുവരാൻ, ഈ സമൂഹത്തിലേക്ക് അതിന്റെ സന്ദേശങ്ങൾ തിരികെ കൊണ്ടുവരാൻ SSF സാഹിത്യോത്സവങ്ങൾക്ക് കഴിഞ്ഞു സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, വൈദ്യരുടെ കൃതി പാടി അർത്ഥം പറയുന്നത് നിരോധിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ സന്നദ്ധമായ ഒരു ചരിത്രമുണ്ടെങ്കിൽ, ഇന്ന് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി സംഘടിപ്പിക്കപ്പെട്ടിരുന്ന ആ ഒരു പരിപാടി ഇന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. എന്നാൽ SSFന്റെ സാഹിത്യോത്സവങ്ങളിലൂടെ സീറാ പാരായണങ്ങളായി ആ ഒരു സാഹിത്യ രൂപത്തെ, കലാരൂപത്തെ നമ്മുടെ സമൂഹത്തിന്റെ വിപ്ലവ വാക്യങ്ങളായി SSF തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാപ്പിള കലകളുടെ സംരക്ഷണവും കലകളുടെ ധാർമ്മികവൽക്കരണവുമാണ് സാഹിത്യോത്സവം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ
ഖുതബയുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ, അതിനു മുമ്പ് പലരും പരാമർശിച്ച പോലെ, നമ്മുടെ നാട് വല്ലാത്തൊരു ഭീതിയെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുകൾ ഇവിടെ പറഞ്ഞു. നരേന്ദ്ര ദാബോൽക്കറെ കുറിച്ച് പറഞ്ഞു, അതേപോലെ കൽബുർഗിയെ കുറിച്ച് പറഞ്ഞു, ഇങ്ങേറ്റത് ദീപാ നിഷാന്തിനെയും എം ടി വാസുദേവൻ നായരെ കുറിച്ചൊക്കെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അതെ, ഇതൊക്കെയും കാണുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫാസിസം ഇന്ത്യയെ വിഴുങ്ങാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴും അവരാകെ ഭയപ്പെടുന്നത് ഒരേ ഒരു സംവിധാനത്തെ മാത്രമാണ്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ ഭയപ്പെടേണ്ട സാഹചര്യം അവർക്കില്ല, നിയമപാലകരെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ഭരണകൂടം അവരുടെ നിയന്ത്രണത്തിൽ എല്ലാത്തിനെയും ഒതുക്കി വെക്കുമ്പോഴും അവർ ഭയക്കുന്നത് സാഹിത്യകാരന്മാരെയാണ്, ദൈശനികരെയാണ്, എഴുത്തുകാരെയും പ്രഭാഷകരെയുമാണ്. അതുകൊണ്ടാണ് കൽബുർഗി കൊല ചെയ്യപ്പെടുന്നത്, ദീപാ നിഷാന്ത് അവഹേളിക്കപ്പെടുന്നത്, എം ടി വാസുദേവൻ നായരോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഫാസിസം ഭയപ്പെടുന്നത് നമ്മെ മാത്രമാണ്, ദൈശനികതയെ മാത്രമാണ്, എഴുത്തിനെയും പ്രഭാഷണത്തെയും മാത്രമാണ്. അതുകൊണ്ട് ഫാസിസത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്നൊരു തലത്തിൽ കൂടി SSF സാഹിത്യോത്സവുകൾ പുതിയ കാലഘട്ടത്തിൽ പ്രസക്തമാകുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഈ സാഹിത്യോത്സവിന്റെ ഉദ്ഘാടന വേദിയിൽ വളരെ സന്തോഷപൂർവ്വം ഒരുമിച്ചുകൂടിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും SSF സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഡോക്യുമെന്ററി, പവലിയൻ, പ്രോജക്ട്, ക്യാമ്പസ് ഗേൾസ് കഥാരചന, കവിതാ രചന മത്സരങ്ങൾ കൃത്യം 8:30 മുമ്പ് ഓഫീസിൽ സമർപ്പിച്ചിരിക്കേണ്ടതാണ്.